ഹായ് ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മുടെ ഈ ലോകത്ത് പല മനുഷ്യരുമുണ്ട്. ഓരോ മനുഷ്യരും അന്യോന്യം വ്യത്യസ്തമാണ്. രൂപത്തിലും ഭാവത്തിലും മാത്രമല്ല, സ്വഭാവത്തിലും നിറത്തിലും വരെ വളരെ വ്യത്യാസമുണ്ട്. ഉദാഹരണത്തിന്, അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിൽ വെളുത്ത വർഗ്ഗക്കാരും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കറുത്ത നിറക്കാരുമാണുള്ളത്. എന്നാൽ ഏഷ്യൻ രാജ്യങ്ങളിലാവട്ടെ, ഇത് രണ്ടും കൂടി ചേർന്ന ആളുകളെയാണ് കാണപ്പെടുക. സാധാരണ എല്ലാ മനുഷ്യരുടെയും നിറവും എല്ലാവർക്കും കോമൺ ആയി അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത നിറത്തിലുള്ള മനുഷ്യരും നമ്മുടെ ലോകത്തുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള 7 മനുഷ്യരെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക. ഇത് എന്തിനാ ഞാൻ ദിവസവും പറയുന്നേ? നിങ്ങൾ കാണുമെന്ന് എനിക്കറിയാം. കാരണം ഇതത്രയും വിചിത്രമാണ്. സോ ലെറ്റ്സ് ബിഗിൻ, ഷാൾ വി? നമ്പർ 7, നയാക്കിം ഗെറ്റ്ബാക്ക്. ക്യൂൺ ഓഫ് ദ ഡാർക്ക് എന്നറിയപ്പെടുന്ന സ്ത്രീയാണ് നയാക്കിം ഗെറ്റ്ബാക്ക്. സുഡാനിലെ ഈ സ്ത്രീ അവരുടെ നിറത്തിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. മാത്രമല്ല, ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് മില്യൺ കണക്കിന് ഫോളോവേഴ്സുമുണ്ട്. ഇവരുടെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ 9 മില്യണും മുകളിലാണ്. ബ്യൂട്ടി മേഖലയിലും ഫാഷൻ ഇൻഡസ്ട്രിയിലും വളരെ മികച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നയാക്കിം. ശരീരത്തിലെ വിചിത്രമായ കറുപ്പ് നിറമാണ് അവരെ കൂടുതൽ ഫേമസ് ആക്കി മാറ്റുന്നത്. സുഡാനിൽ നിന്ന് അമേരിക്കയിലേക്ക് ചേക്കേറിയ നയാക്കിം ഇന്ന് അമേരിക്കയിലെ പ്രശസ്ത ഒരു മോഡലാണ്. എന്തായാലും കറുത്തവർ വെളുത്തവർ എന്ന വർണ്ണവിവേചനമുള്ള ഈ കാലത്ത് നയാക്കിം വളരെ വലിയ ഒരു ഇൻസ്പിറേഷനായി മാറുകയാണ്. നമ്പർ 6, കൗഡിയ ഡിയോപ്. സെനഗലിലെ കൗഡിയ എന്ന സ്ത്രീയാണ് തൻ്റെ വ്യത്യസ്തമായ കറുപ്പ് നിറം കാരണം ഫേമസ് ആയി മാറുന്നത്. ഈ ഒരു കറുത്ത നിറം കാരണം ആദ്യകാലങ്ങളിലൊക്കെ അവർക്ക് വലിയ കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ തൻ്റെ ശരീരം സ്വയം ഇഷ്ടപ്പെടാൻ അവർക്ക് മറ്റാരുടെയും അനുവാദം ആവശ്യമില്ലായിരുന്നു. ഇന്നവരെ എല്ലാവരും മെലാനിൻ ഗോഡസ് എന്നാണ് വിളിക്കുന്നത്. മാത്രമല്ല, ഈ വ്യത്യസ്തമായ നിറത്താൽ പലരും അവരെ അഭിനന്ദിക്കുന്നുമുണ്ട്. മെലാനിൻ ഗോഡസ് എന്ന പേരിന് പുറമെ മദർ ഓഫ് ദ സ്റ്റാർസ് അഥവാ നക്ഷത്രങ്ങളുടെ മാതാവ് എന്നും അവർ അറിയപ്പെടുന്നുണ്ട്. തൻ്റെ 17 വയസ്സിലാണ് കൗഡിയ ഒരു മോഡലായി മാറുന്നത്. എന്തായാലും റേസിസം നേരിടുന്ന മില്യൺ കണക്കിന് മനുഷ്യർക്ക് കൗഡിയ ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. നമ്പർ 5, നാസ്റ്റിയ സിഡ്കോവ. കറുത്ത വർഗ്ഗക്കാരെ നമ്മൾ പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു വിഭാഗമാണ് വെളുത്ത വർഗ്ഗക്കാർ. നാസ്റ്റിയ സിഡ്കോവ എന്ന റഷ്യക്കാരിയാണ് തൻ്റെ വിചിത്രമായ നിറം കൊണ്ട് ലോകത്തിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത്. ശരീരത്തിൻ്റെ വ്യത്യസ്തമായ വെള്ളനിറമാണ് അവരെ കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്നത്. സാധാരണ വെള്ളനിറത്തിന് പുറമെ മഞ്ഞ് പോലെ തോന്നിക്കുന്ന നിറമാണ് ഇവർക്കുള്ളത്. ജനിക്കുമ്പോൾ തന്നെ ആൽബിനിസം ബാധിച്ച പെൺകുട്ടിയായിരുന്നു നാസ്റ്റിയ. ഈ രോഗമുള്ളവർക്ക് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറവായിരിക്കും. എന്നാൽ അതൊന്നും ഒരു മോഡലാക്കി മാറ്റുന്നതിൽ നിന്നും നാസ്റ്റിയെ തടഞ്ഞില്ല. ഇന്നവർക്ക് ലക്ഷക്കണക്കിന് മുകളിൽ ആരാധകരുണ്ട്. കിമി എന്നും കിക്കർചാൻ എന്നും ഇവർ അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല, പല മാഗസീനുകളിലും കവർ ഫോട്ടോ ആയിട്ട് വരെ നാസ്റ്റിയ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമ്പർ 4, കോണി ചീവ്. ഹോങ്കോങ് ബേസ്ഡായ ചൈനീസ് പെൺകുട്ടിയാണ് കോണി ചീവ്. തൻ്റെ 4 സഹോദരിമാരിൽ നിന്ന് വ്യത്യസ്തമായ ആൽബിനിസം ബാധിച്ച ഒരാളായിട്ടാണ് കോണി ചീവ് ജനിക്കുന്നത്. എന്നാൽ അവളുടെ ഫാമിലി അവളെ കൈയൊഴിയാൻ തീരുമാനിച്ചില്ല. ചൈനയിൽ നിന്ന് അവർ സ്വീഡനിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു. ഈ ഒരു സമയത്ത് അവളുടെ പ്രായം വെറും 21 വയസ്സായിരുന്നു. സ്വീഡനിൽ എത്തിയ ശേഷം അവൾ മോഡലിംഗ് കരിയർ തിരഞ്ഞെടുത്തു. മാത്രമല്ല, മോഡലിംഗ് രംഗത്ത് അതിവേഗം പ്രശസ്തി നേടാൻ അവളെ കൊണ്ട് സാധിച്ചു. ആൽബിനിസം ബാധിച്ച ആദ്യത്തെ ഫാഷൻ മോഡൽ എന്ന റെക്കോർഡും അവരെ തേടിയെത്തി. മോഡലിംഗ് കരിയറിന് പുറമെ ജേർണലിസ്റ്റായും കോണിയ തിളങ്ങുന്നുണ്ട്. നമ്പർ 3, നിക്കിയ ഫീനിക്സ്. പല കാരണങ്ങൾ കൊണ്ട് ശരീരത്തിൽ ഫ്രാക്കിൾസുകളും പാടുകളും വരുന്ന മനുഷ്യരുണ്ട്. എന്നാൽ ചില മനുഷ്യർ ജനിക്കുമ്പോൾ തന്നെ ഈ ഫ്രാക്കിൾസ് ഉള്ളവരായിരിക്കും. അത്തരത്തിലുള്ള ഒരാളാണ് നിക്കിയ ഫീനിക്സ്. ജനിച്ച് 4 വർഷമാകുമ്പോഴേക്കും അവരുടെ ശരീരം ഫ്രാക്കിൾസ് കൊണ്ട് നിറഞ്ഞു. മാത്രമല്ല, വളരും തോറും ആളുകൾ അവരെ കളിയാക്കാനും തുടങ്ങി. എന്നാൽ അതിനൊന്നും അവരെ തളർത്താൻ കഴിഞ്ഞില്ല. വിരൂപയായ സ്ത്രീ, ഏലിയൻ ഗേൾ എന്നൊക്കെ പറഞ്ഞായിരുന്നു ക്ലാസ്മേറ്റ്സ് അവളെ കളിയാക്കിയത്. എന്നാൽ തൻ്റെ ഫ്രാക്കിൾസ് മേക്കപ്പ് കൊണ്ട് കീഴടക്കാൻ അവർ തീരുമാനിച്ചു. എന്തായാലും അത് വിജയം കണ്ടു. പക്ഷേ തൻ്റെ ഫ്രാക്കിൾസ് മുഖമായിട്ടാണ് അവർ കൂടുതൽ ഫേമസ് ആയത്. കൊക്കക്കോള, ടാർഗറ്റ് തുടങ്ങി വമ്പൻ കമ്പനിയുടെ പരസ്യം വരെ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും തൻ്റെ കഥ കൊണ്ട് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ അവർക്ക് കഴിയുന്നുമുണ്ട്. നമ്പർ 2, വിന്നി ഹാർലോ. സ്പോർട്സ് പേഴ്സൺ ഓഫ് ഇറ്റലിഗോ എന്ന ടൈറ്റിൽ ലഭിച്ച പെൺകുട്ടിയാണ് വിന്നി ഹാർലോ. വെറും 4 വയസ്സ് പ്രായമുള്ളപ്പോൾ അവളുടെ വയറ്റിൽ ചെറിയ ഒരു പാട് കാണപ്പെട്ടു. എന്നാൽ അവൾ വളരും തോറും ആ പാടിൻ്റെ വലുപ്പവും കൂടാൻ തുടങ്ങി. അധികം വൈകാതെ തന്നെ അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗത്തേക്ക് കൂടെ വ്യാപിച്ചു. വിത്തിലിഗോ അഥവാ വെള്ളപ്പാണ്ട് ആയിരുന്നു അവൾക്ക് ബാധിച്ച അസുഖം. എന്നാൽ തന്നെ വ്യത്യസ്തമായ രൂപം ഒരു പോസിറ്റീവാക്കി മാറ്റാൻ അവൾ തീരുമാനിച്ചു. അമേരിക്കയിലെ ടോപ്പ് 10 മോഡലുകളിൽ ഒരാളായി വിന്നിയെ തിരഞ്ഞെടുത്തു. മാത്രമല്ല, ഈ ഒരു കരിയർ വഴി ലോകശ്രദ്ധ ആകർഷിക്കാനും അവളെക്കൊണ്ട് സാധിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ഒരു പ്രശസ്ത മാസികയുടെ കവർപ്പിക്കായിട്ട് വരണം എന്നാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം.
എന്തായാലും അധികം വൈകാതെ തന്നെ അവർ ഈ അച്ചീവ്മെന്റ് നേടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്പർ 1, ഷോൺ റോസ്. ശരീരം മുഴുവൻ പൊടി ഇട്ട് നടക്കേണ്ടി വന്നാൽ എങ്ങനെയുണ്ടായിരിക്കും? എന്നാൽ അതുപോലെ ഒരു ജീവിതമാണ് അമേരിക്കൻ മോഡലായ ഷോൺ റോസിനുള്ളത്. ആൽബിനിസം ബാധിച്ച ഒരു മനുഷ്യനാണ് ഷോൺ. എന്നാൽ അതുകൊണ്ട് തൻ്റെ സ്വപ്നത്തെ മാറ്റി നിർത്താൻ അയാൾ തയ്യാറായിരുന്നില്ല. തൻ്റെ 17 വയസ്സിൽ തന്നെ മോഡലിംഗ് രംഗത്തേക്ക് ഇറങ്ങാൻ അയാൾ തയ്യാറായി. പ്രൊഫഷണൽ മെയിൽ മോഡലിൽ ആൽബിനിസം ബാധിച്ച ആദ്യത്തെ മോഡലാണ് ഷോ. എന്നിരുന്നാലും ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ ഷോൺ റോസിനെ കൊണ്ട് സാധിച്ചു. പല പ്രൊഫഷണൽ ബ്രാൻഡുകളിൽ മോഡലായിട്ട് വരെ ഷോ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ പല മ്യൂസിക് ആൽബത്തിലും ആക്ടറായും ഷോ മുഖം കാണിക്കുന്നുണ്ട്. ഒടുവിൽ 2017 ഫേമസ് ഫാഷൻ ഡിസൈനറായ നീന അന്തോണിയെ ഷോ വിവാഹം കഴിക്കുകയും ചെയ്തു. അപ്പോൾ ലോകത്തിൽ ഏറ്റവും വിചിത്രമായ കളറുള്ള ഏതാനും ചില മനുഷ്യരെ പറ്റിയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ കളറുള്ള ഏതെങ്കിലും മനുഷ്യരെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല, ഇതുപോലെയുള്ള ടോപ്പ് 10 വീഡിയോസ് നിങ്ങൾക്കും താഴെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.